ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു മെക്കാനിക്കൽ കീബോർഡിൻ്റെയൊക്കെ ഒരു ഫീലാണ് വരുന്നത്. ഒരു മെക്കാനിക്കൽ കീബോർഡിൻ്റെയൊക്കെ ഒരു തരത്തിലുള്ള ഒരു ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല അത്യാവശ്യം നല്ലൊരു ടൈപ്പിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഗെയിമേഴ്സിനാണ്. ഗെയിമേഴ്സ് പെട്ടെന്ന് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു ഗെയിമിംഗ് കീബോർഡും ഗെയിമിംഗ് മൗസും ആണ്. സാധാരണ ഗെയിമിംഗ് പ്രൊഡക്ട്സിനൊക്കെ കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും, കാരണം അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കീബോർഡ്സ് മൗസ് പോലെയുള്ള പ്രൊഡക്ട്സിൽ നമുക്ക് വരാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഗെയിമിംഗ് മൗസും കീബോർഡും ആണ്. സൂക്ക് എന്ന കമ്പനിയുടെ കോൺകോർഡ് USB ഗെയിമിംഗ് കീബോർഡും അതുപോലെ സൂക്ക് എന്ന കമ്പനിയുടെ തന്നെ ബോംബർ USB ഗെയിമിംഗ് മൗസ്, ഈ രണ്ട് പ്രൊഡക്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ഈ ഒരു കീബോർഡ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കീബോർഡ് മാത്രമാണ് കിട്ടുന്നത്. കീബോർഡിന് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്. ചെറിയ പ്രൈസ് റേഞ്ചിന് തന്നെ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു മെക്കാനിക്കൽ കീബോർഡിൻ്റെയൊക്കെ ഒരു ഫീലാണ് വരുന്നത്. ഒരു മെക്കാനിക്കൽ കീബോർഡിൻ്റെയൊക്കെ ഒരു തരത്തിലുള്ള ഒരു ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കീസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതെന്തായാലും ടൈപ്പിംഗ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ അത് സഹായിക്കും. അതുപോലെ LED കളേഴ്സ് വരുന്നുണ്ട്, RGB ലൈറ്റ്സ് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കാണാം, ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലൈറ്റ്സ് ഓൺ ആകും. ഒരു മോഡ് മാത്രമാണ് വരുന്നത്. മുകളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മീഡിയ കീസ് കാണാൻ കഴിയും. പിന്നെ ഈ കീബോർഡ് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. എന്തായാലും നമ്മൾ ഈ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല അത്യാവശ്യം നല്ലൊരു ടൈപ്പിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ, ചെറിയൊരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ടൈപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഗെയിമിങ്ങിന് വേണ്ടിയായിരിക്കും കൂടുതൽ പേരും ഇങ്ങനെയുള്ള കീബോർഡ്സ് വാങ്ങാറുള്ളത്. കീബോർഡിൽ ഗെയിമിങ് ചെയ്യുന്ന സമയത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് കീസൊക്കെ യൂസ് ചെയ്യാനേ നമുക്ക് കഴിയുന്നുണ്ട്. ഇനി അടുത്ത നമ്മുടെ പ്രൊഡക്റ്റാണ് സൂക്കിൻ്റെ ബോംബർ USB ഗെയിമിംഗ് മൗസ്. കീബോർഡിലെ പോലെ തന്നെ മൗസിനും നല്ലൊരു ബോക്സ് പാക്കിംഗ് വരുന്നുണ്ട്. ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന സമയത്തും നമുക്ക് മൗസ് മാത്രമാണ് കിട്ടുന്നത്. ഇതും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി വരുന്ന പ്രൊഡക്റ്റാണ്. അലൂമിനിയം അലോയ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൂടെ യൂസ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണിത്. മൗസ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീല് കിട്ടുന്നുണ്ട്. ടോട്ടൽ 6 ബട്ടൺസ് ആണ് ഇതിൽ വരുന്നത്. ലെഫ്റ്റ് റൈറ്റ് ബട്ടൺസ്, സ്ക്രോൾ വീല്, ഒരു DPI അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ സാധാരണ ഗെയിമിംഗ് മൗസിൽ വരാറുള്ള ലെഫ്റ്റ് സൈഡിലായിട്ട് 2 ബട്ടൺസും വരുന്നുണ്ട്. 4 മോഡ്സിലുള്ള DPI ആണ് ഇതിൽ വരുന്നത്. ഒന്ന് 1200 DPI, 1600, 2400, അതുപോലെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് 3200. 3200 DPI വരെ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി DPI എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഗെയിമേഴ്സൊക്കെ ആണെങ്കിൽ അറിയുന്നൊരു കാര്യമായിരിക്കും. ഇനി അറിയാത്തവർക്കായിട്ട് പറയുമ്പോൾ, DPI നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത്, DPI നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൗസിൻ്റെ സെൻസിറ്റിവിറ്റി കൂടും. അതായത് നമ്മളിപ്പോൾ മൗസ് ഒന്ന് പതുക്കെ അനക്കിയാലും കൂടുതൽ മൗസിൻ്റെ കേഴ്സർ അനങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. DPI കൂട്ടി വെക്കുന്ന സമയത്ത്, DPI കുറച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ മൗസ് കൂടുതലായിട്ട് മൂവ് ചെയ്താലും നമ്മുടെ കേഴ്സർ വളരെ കുറച്ച് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഗെയിമേഴ്സിനാണ്. ഗെയിമേഴ്സ് പെട്ടെന്ന് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ DPI കൂട്ടിയിടുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ബ്രേഡഡ് കേബിളാണ് ഇതിൽ വരുന്നത്. ഇത് കീബോർഡിലും നമ്മൾ പറഞ്ഞ കീബോർഡിലും മൗസിലും ബ്രേഡഡ് കേബിളാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ടാങ്കിൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി കിട്ടും. അതുപോലെ ഇതിൻ്റെ ഈ ഒരു USB കണക്ട് ചെയ്യുന്ന പാർട്ടാണെങ്കിലും നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. അത് കീബോർഡിലാണെങ്കിലും മൗസിലാണെങ്കിലും നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ഗെയിമേഴ്സിന് മാത്രമല്ല, നമ്മളിപ്പോൾ വീഡിയോ എഡിറ്റിങ്ങും ഗ്രാഫിക് ഡിസൈനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു മൗസ് കൂടുതൽ യൂസ്ഫുൾ ആവും. നമുക്കിവിടെ 2 ബട്ടൺസ് ലെഫ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഗെയിമിങ്ങിന് മാത്രമല്ല യൂസ്ഫുൾ ആവുന്നത്, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഷോർട്ട് കട്ട് കീസ് ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ RGB ലൈറ്റ്സ് ആണെങ്കിലും കാണാൻ നല്ലൊരു ഭംഗി തരുന്നുണ്ട്. ഓവറോൾ ഈ ഒരു ഗെയിമിംഗ് കീബോർഡും മൗസും നമ്മൾ നമ്മുടെ ഡെസ്ക് സെറ്റപ്പിലേക്ക് വെക്കുന്ന സമയത്ത് നല്ലൊരു ലുക്ക്, നമ്മുടെ സെറ്റപ്പിന് തന്നെ, നമ്മുടെ PC സെറ്റപ്പിന് തന്നെ നല്ലൊരു ലുക്ക് തരുന്ന തരത്തിലുള്ള ഒരു ഗെയിമിംഗ് കീബോർഡും മൗസുമാണിത്.
ഈ ഗെയിമിംഗ് മൗസും കീബോർഡും നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ നല്ല ക്വാളിറ്റിയുള്ള കീബോർഡ് മൗസുമാണിത്. നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.